നമസ്കാരം കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ കന്യാസ്ത്രീമാരാകാൻ കർത്താവിന്റെ തിരുമണവാട്ടിമാരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് പള്ളിയിലമ്മയാക്കിക്കോളാമേ എന്ന് പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ ഇതുപോലെ കോൺവെന്റുകളിൽ കൊണ്ടയക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവവേല ചെയ്യുന്നതിനായി പോകുന്നവരുണ്ട് അവരൊക്കെ ഒരു കാലഘട്ടത്തിലെ പഠനം കഴിഞ്ഞ് കർത്താവിന്റെ മണവാട്ടിമാരായി വിവിധ പള്ളികളിലും ഒക്കെ നിയമിക്കപ്പെടും അങ്ങനെയാണ് അതിന്റെ ഒരു രീതി പക്ഷേ അഭയ മുതൽ നിരവധി അനവധി ദുരനുഭവങ്ങളും ഇത്തരത്തിലുള്ള സന്യസ്ത വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സുള്ള ദിവ്യ എന്ന പെൺകുട്ടി ദിവ്യ ജോണി എന്ന പെൺകുട്ടിയാണ് തിരുവല്ല പാലിയക്കര കോൺവെന്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുര ഉൾപ്പെടെയുള്ള പലരും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതായത് ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ ഇവർ ആരും സുരക്ഷിതരല്ല ഇവരുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും പോകാം ഇവരുടെ മാനം എപ്പോൾ വേണമെങ്കിലും കവർന്നെടുക്കപ്പെടാം അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പാതിരിമാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ട് എന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര തന്നെ പറയുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസപ്പട്ടം സ്വീകരിച്ച സന്യാസിമാരെ വരെ ഈ ഫ്രാങ്കോ പീഡിപ്പിച്ചു എന്നാണ് കേസ് അപ്പോൾ ഇവരാരും സുരക്ഷിതരല്ല നമുക്ക് കുറച്ച് കാലങ്ങളായി ഈ ഇത്തരം കോൺവെന്റുകളിലും ഇതുപോലെ പള്ളിയോടനുബന്ധിച്ച സ്ഥലങ്ങളിലുമൊക്കെ നടന്നു വന്നിരിക്കുന്ന ദുരൂഹമായ പല സംഭവങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം ഇത് കാണുമ്പോഴെങ്കിലും ഈ പെൺകുട്ടികളെ കന്യാസ്ത്രീമാരാക്കാൻ മഠത്തിൽ കൊണ്ടുചെന്ന് തള്ളിവിടുന്ന പരിപാടി മാതാപിതാക്കൾ ഒന്ന് അവസാനിപ്പിക്കണം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല അവിടെ കറുത്ത കൈകൾ വെളുത്ത ഉടുപ്പിട്ട കറുത്ത കൈകളാണോ കറുത്ത ഉടുപ്പിട്ട കറുത്ത കൈകളാണോ ഒന്നും നമുക്കറിയില്ല എന്നാലും കറുത്ത കൈകൾ അവിടെ നിൽപ്പുണ്ട് നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മക്കളുടെ മാനവും മര്യാദയും ജീവനും കവർന്നെടുക്കാൻ അതിലേക്കുള്ള ഒരു സൂചനയായിട്ട് വേണം ഇതെല്ലാം കാണാൻ ഇതെല്ലാം ചേർത്ത് വായിക്കാൻ നമുക്കൊന്ന് നോക്കാം 87 മുതൽ 1987 മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതൊക്കെ കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇത് ജനങ്ങളോടും അതുപോലെ തന്നെ സമൂഹത്തോടും ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ക്രിസ്ത്യൻ പൗരോഹിത്യ സമൂഹത്തെ അവഹേളിക്കാൻ പറയുന്നതല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു അത്രമാത്രം മഠത്തിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ സിസ്റ്റർ ലിൻഡ എന്ന ഒരു സിസ്റ്ററെ കണ്ടെത്തി 90 കൊല്ലം തില്ലേരിയിൽ സിസ്റ്റർ മഗ്ദേല എന്ന സിസ്റ്റർ എന്ന ഇതുപോലെ സന്യസ്ത വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു 92 നമ്മുടെ സിസ്റ്റർ അഭയ കോട്ടയം പയസ് 10 കോൺവെന്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി 93 കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സിസ്റ്റർ മേഴ്സി എന്ന ഇതുപോലെ കർത്താവിൻ്റെ മണവാട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി 94 പുൽപ്പള്ളി മരകാവ് കോൺവെന്റിൽ കിണറ്റിൽ മരിച്ച നിലയിൽ സിസ്റ്റർ ആനീസ് എന്ന സ്ത്രീയെ കണ്ടെത്തി 98 പാലാ കോൺവെന്റിൽ സിസ്റ്റർ ബിൻസി എന്ന ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് 98 തന്നെ കോഴിക്കോട് കല്ലുരുട്ടി കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ ജ്യോതിസ് എന്ന കർത്താവിൻ്റെ മണവാട്ടിയെ കണ്ടെത്തി 2000 പാലാ സ്നേഹഗരി മഠത്തിൽ സിസ്റ്റർ പോൾസി കൊല്ലപ്പെട്ടു 2006 റാന്നി പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ മഠത്തിൽ സിസ്റ്റർ ആൻസി വർഗീസ് എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു 2006 കോട്ടയം വാകത്താനത്ത് സിസ്റ്റർ ലിസ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു 2008 കൊല്ലത്ത് ദുരൂഹ സാഹചര്യത്തിൽ സിസ്റ്റർ അനുപ മരിയ എന്ന സ്ത്രീ മരിച്ചു 2011 തിരുവനന്തപുരം പൂങ്കുളത്ത് കോൺവെന്റിലെ ജലസംഭരണിയിൽ സിസ്റ്റർ മേരി ആൻസി എന്ന സിസ്റ്റർ മരിച്ച നിലയിൽ കണ്ടെത്തി സിസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തി 2015 സെപ്റ്റംബറിൽ പാലായിലെ ലിസ്യു കോൺവെന്റിൽ തലക്കടിയേറ്റ് ഒരു സിസ്റ്റർ അമല മരിച്ചതായി ആ സമയത്ത് കേസുണ്ടായിരുന്നു 2015 ഡിസംബർ വാഗമൺ ഉളുപ്പണി കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ ലിസ മരിയ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം പത്തനാപുരത്ത് 2018 തന്നെ 2018 മൗണ്ട് താബൂർ കോൺവെന്റിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ സിസ്റ്റർ സൂസൻ മാത്യു കണ്ടെത്തി ഇപ്പോഴിതാ തിരുവല്ല പാലിയക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ സിസ്റ്റർ ദിവ്യ ജോണി സന്യസ്ത വിദ്യാർത്ഥിനിയെ കണ്ടെത്തി ഇതൊക്കെ ഈ കേസുകളൊക്കെ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകും ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടും ഇതൊരു മുന്നറിയിപ്പാണ് സത്യം പറഞ്ഞാൽ നൽകുന്നത് ഈ കന്യാസ്ത്രീ മഠത്തിൽ നല്ല ആൾക്കാരുണ്ടാകാം മോശം ആൾക്കാരും ഉണ്ടാകാം പക്ഷേ ഈ മൊത്തം കേസുകളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ സുരക്ഷിതമാണോ എന്ന ചോദ്യം സിസ്റ്റർ ലൂസി കളപ്പുര കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരവധി അനവധി പേരാണ് ഈ കന്യാസ്ത്രീ മഠങ്ങളും കോൺവെന്റുകളും സുരക്ഷിതമാണോ അവിടെ പെൺകുട്ടികളെ പഠിക്കാനും മതം പഠിക്കാനും പഠിപ്പിക്കാനും കൊണ്ട് വിടാൻ മാതാപിതാക്കൾക്ക് കഴിയുമോ എന്ന വലിയ ഒരു ആശങ്ക കലർന്ന ഒരു സംശയം ചോദിച്ചിരിക്കുന്നത്
എന്തായാലും ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വിഷയമായതിനാൽ സർക്കാരിന്റെ ഇടപെടലൊക്കെ തഥൈവയായിരിക്കും എല്ലാത്തിലും നമ്മൾ കണ്ടതുമാണല്ലോ അപ്പോൾ ഇത് ഇപ്പോൾ പോപ്പ് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അറിയുന്നുണ്ടോ പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മഠങ്ങളിലും ഇതുപോലെയുള്ള കോൺവെന്റുകളിലും ഒക്കെ ഇത്തരത്തിൽ ലൈംഗികമായും മാനസികമായും ശാരീരികമായും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പോപ്പ് തന്നെ മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സഭയൊന്ന് കൈകാര്യം ചെയ്യണം ഇവിടെ നിയമ സംവിധാനമുണ്ട് ഇനി ഇവർ ഈ കാനോൺ നിയമം മാത്രമേ അനുസരിക്കൂ എങ്കിൽ പ്രയാസപ്പെട്ടു പോവുകയുള്ളൂ എന്തായാലും ഇവിടുത്തെ നീതിന്യായ സംവിധാനം അനുസരിച്ച് ഇവർക്കൊക്കെ തെറ്റ് ചെയ്തവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം എന്നാലും ഇങ്ങനെ പീഡനങ്ങളും ഇതുപോലെയുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണല്ലേ കഷ്ടം തന്നെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്